അടിയന്തരാവസ്ഥ അവസാനിക്കുന്നു. കഴിഞ്ഞ തവണയും നമ്മൾ അടിയന്തരാവസ്ഥയുടെ പരിസമാപ്തിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ അടിയന്തരാവസ്ഥ പര്യവസാനിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോയതുകൊണ്ട് തന്റെ ജനപിന്തുണയിൽ ഇടിവുണ്ടാവുമെന്നും താൻ അധികാരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്താക്കപ്പെടുമെന്നും ഇന്ദിരാഗാന്ധിക്ക് വളരെ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് അവര് അടിയന്തരാവസ്ഥ പിൻവലിക്കുവാൻ വേണ്ടി അവര് ആലോചിച്ചു തുടങ്ങി. ഈ കാലത്ത് തന്നെ കോൺഗ്രസിലും അന്തഃഛിദ്രങ്ങൾ വ്യാപിച്ചു. കോൺഗ്രസിലത്തെ ഒരു പഴയ പ്രമുഖ നേതാവായിരുന്നു ജഗജീവൻ റാം. അദ്ദേഹം ബീഹാറിലെ സസ്റാം എന്ന ഒരു സംവരണ നിയോജക മണ്ഡലത്തിൽ നിന്നും ആണ് ജയിച്ചു വന്നിരുന്നത്. ഏതാണ്ട് 35 വർഷത്തോളം കേന്ദ്രത്തിലെ പ്രധാന വകുപ്പുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജഗജീവൻ റാം. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗവും പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള പട്ടികജാതിക്കാര് നിവസിക്കുന്നതായിട്ടുള്ള നിയോജക മണ്ഡലത്തില് ഇത്രയും കാലം മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞുവെന്നുള്ളത് ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും താൻ കോൺഗ്രസിൽ തുടർന്നാല് തനിക്ക് ഉള്ളതായിട്ടുള്ള പിന്തുണ പോലും നഷ്ടപ്പെടുമെന്നും ഭാവിയിൽ ഒരു സ്ഥാനത്തേക്കും തനിക്ക് എത്താൻ പറ്റുകയില്ലെന്നും ബോധ്യമായപ്പോൾ അദ്ദേഹം കൂടുവിട്ട് കൂടുമാറുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന പേരിലെ ഒരു സംഘടന ഉണ്ടാക്കി അതിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഇതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ മറ്റൊരു നേതാവായിരുന്നു യു പിയിലെ പ്രമുഖ നേതാവായിരുന്ന ഹൈമവതി നന്ദൻ ബഹുഗുണ. ഹൈമവതി നന്ദൻ ബഹുഗുണ യു പിയിലെ മുഖ്യമന്ത്രിയായി പുറക്കാലമെല്ലാം തുടർന്ന ആളാണ്. അദ്ദേഹം തരക്കേടില്ലാത്തൊരു ഭരണാധികാരിയായിരുന്നു. അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെ കാര്യമായിട്ട് സ്പർശിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം കുറച്ച് ജനാധിപത്യവാദിയും കൂടി ആയിരുന്നു. അദ്ദേഹവും കോൺഗ്രസിനോട് വിട പറഞ്ഞു. അടുത്തതായിട്ടുള്ള കൂടം കോൺഗ്രസിലത്തെ യുവതുർക്കികളായിട്ടുള്ള ചന്ദ്രശേഖർ, മോഹൻ ധരിയ, രാംധൻ കൃഷകാന്ത് എന്നിങ്ങനെയുള്ളതായിട്ടുള്ള പഴയകാല സോഷ്യലിസ്റ്റുകളുടേതായി പഴയകാലത്ത് തങ്ങളുടെ സോഷ്യലിസ്റ്റ് സഹപ്രവർത്തകരായിട്ടുള്ളവരെല്ലാവരും തന്നെ ജയിലിലായി. അവരെല്ലാം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇടയായി. തങ്ങളെ കോൺഗ്രസ്സിൽ ചേർന്ന് തങ്ങളുടെ സുരക്ഷിതത്വം സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതായിട്ടുള്ളൊരു ഒരു മനോവേദന അവരിൽ ഉണ്ടായിരിക്കാം. ഏതായാലും അവരും ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് തുടങ്ങി. പിന്നീട് ആ വിമർശനത്തിന്റെ സ്വരം കടുപ്പിച്ചു. വളരെ തീവ്രമായിട്ടുള്ള വിമർശനങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. അവരും കോൺഗ്രസിൽ നിന്നും വിട പറഞ്ഞു. അവരും ഈ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നുള്ള സംഘടനയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. ഇതുപോലെ തന്നെ കേരളത്തില് ആ കാലത്ത് അടിയന്തരാവസ്ഥയെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത കോൺഗ്രസിലെ തന്നെ ഒരു വിമത വിഭാഗമായിരുന്നു MA ജോൺ എന്ന താത്വികനായിട്ടുള്ള നേതാവ് നയിച്ചിരുന്നതായിട്ടുള്ള പരിവർത്തനവാദികൾ, കോൺഗ്രസ് പരിവർത്തനവാദികൾ എന്നുള്ള സംഘടന. അവര് തുടക്കം മുതൽ തന്നെ കോൺഗ്രസില് നിലനിന്നിരുന്നതായിട്ടുള്ള സ്വേച്ഛാധിപത്യ പരവും അഴിമതിപരവുമായിട്ടുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. ഒരു സംഘടന പ്രവർത്തിക്കുവാനുള്ള ആയുധമാണ്, അല്ലാതെ കണ്ട് അത് അധികാരം നിലനിർത്തുവാനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതായിട്ടുള്ള ലഘുലേഖകളെല്ലാം അവർ നാട് മുഴുവൻ എഴുതി പ്രവർത്തിച്ചു. അച്ചടക്കം അടിമത്തമല്ല എന്നുള്ളതായിരുന്നു MA ജോണിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. കേരളത്തിൽ അദ്ദേഹത്തിന് പല ദിക്കിലും ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. ചിന്തിക്കുന്നതായിട്ടുള്ള കുറെ കോൺഗ്രസ് പ്രവർത്തകര് അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്നിരുന്നു. ഇന്നത്തെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനായിട്ടുള്ള ശ്രീ P രാജൻ, അദ്ദേഹം അന്നത്തെ കാലത്തെ പരിവർത്തനവാദികളില് പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് KSU ഒരു പ്രമുഖ നേതാവായിട്ടുള്ള B രാമചന്ദ്രൻ, അദ്ദേഹം കൊടുങ്ങല്ലൂർ നിവാസിയാണ്. അദ്ദേഹം പലവട്ടവും ധാരാളം ആക്രമണങ്ങൾക്കെല്ലാം വിധേയമായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം മഹാരാജാസിലാണ് പഠിച്ചിരുന്നത്. അദ്ദേഹം കോൺഗ്രസ് പരിവർത്തനവാദികളുടെ കൂട്ടത്തില് ചേർന്നു. ഇങ്ങനെ നിരവധി വ്യക്തികള് കോൺഗ്രസ് പരിവർത്തനവാദികളുടെ പക്ഷത്ത് അന്ന് ചേർന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകള് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രൂപപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് വസ്തുത.
ഏതായാലും അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഇതിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ് നടന്നുവെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അത് പറയപ്പെടുന്നതാണ് ഞാൻ കേട്ടതാണ്. എനിക്കത് വാസ്തവമായിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് പറയുന്നത്, സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് പൂർണ്ണമായിട്ടും എതിരായിരുന്നു. ഈ കാര്യത്തിൽ സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിൽ മുളവൊട്ടിയിരുന്നു. അത് സഞ്ജയ് ഗാന്ധി ഇന്ത്യയിൽ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ളതായിട്ടുള്ള ഭരണകൂടം നിലവിൽ വരുത്തുവാൻ വേണ്ടി അദ്ദേഹം തീവ്രമായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് നടത്തിയതായിട്ടുള്ള പ്രഭാഷണങ്ങളിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അന്നത്തെ കാലത്ത് സൈന്യാധിപന്മാർ, നമ്മുടെ കരസേന, നാവികസേന, വ്യോമസേന, ഈ മൂന്ന് സൈന്യാധിപന്മാരും കൂടി ഒന്നിച്ചു ചേർന്ന ചില സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള റൂമിലേക്ക് സഞ്ജയ് ഗാന്ധി വാതില് ശക്തമായിട്ട് തുറന്ന് തള്ളി തുറന്ന് കടന്നു വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയും കയറി ചെല്ലുവാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന്, അദ്ദേഹം എല്ലാവിധ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധി അതിന് തള്ളി തുറന്നവിടെ കടന്നു ചെന്ന് ഇവരോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എത്ര റെജിമെന്റുകൾ ഉണ്ട്? അവര് പറഞ്ഞു ഇത്ര റെജിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്നാ അങ്ങനെയാണെങ്കിൽ ഓരോ ജില്ലകളും ഓരോ റെജിമെന്റിന്റെ കീഴില് ആക്കാം, അവിടുത്തെ അതിലുള്ളതായിട്ടുള്ള ഒരു ബ്രിഗേഡിയറെ ഓരോ ജില്ലയും ഭരിക്കുവാനായിട്ട് ഏൽപ്പിക്കുക, അങ്ങനെ ഒരു ലെഫ്റ്റനന്റ് ജനറലിന്റെ കീഴിൽ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണം കൊണ്ടുവരിക, എന്നിട്ട് കേന്ദ്രത്തില് ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ളതായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു അഭിപ്രായം അന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ളതായിട്ടുള്ള ചിന്തകളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവാനായിട്ട് വഴിയുണ്ട്. കാരണം തികച്ചും ഫാസിസ്റ്റ് മനോഭാവമുള്ളതായിട്ടുള്ള ഒരു ഭരണ ഒരു വ്യക്തിയായിരുന്നു സഞ്ജയ് ഗാന്ധി എന്നുള്ളതാണ്. സ്വന്തം താല്പര്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും പോകാവുന്ന ഏത് ക്രിമിനൽ കുറ്റങ്ങളും ഏത് നിരീക്ഷമായിട്ടുള്ള കൃത്യവും ചെയ്യുവാൻ യാതൊരു വഴിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാര് അദ്ദേഹത്തിന്റെ കൂടെ എന്നും സജ്ജരായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നത്തെ സൈന്യാധിപന്മാരെ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനോട് പറഞ്ഞു, സൈന്യത്തിന്റെ ജോലി രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തിന് നയിക്കേണ്ടതായിട്ടുള്ള ചുമതല ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്കാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത്. സൈന്യത്തിന്റെ യഥാർത്ഥ ജോലി രാജ്യത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. തങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും ഞങ്ങളോട് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, ഏതായാലും അദ്ദേഹം അത് അവിടെ നിന്നും മടങ്ങിപ്പോയി. അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അതിനുശേഷം പിന്നീട് നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആണ് പറയുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള കാഹളം ഇന്ത്യയിൽ മുടങ്ങി. ഇതിനിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതായിട്ടുള്ള സമയങ്ങളിലെ ഈ സമയമായപ്പോഴത്തേക്കും ജയപ്രകാശ് നാരായണൻ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ ചില അസുഖങ്ങളെല്ലാം അന്ന് രൂപപ്പെട്ടിരുന്നു. അങ്ങനെ ഡയാലിസിസിന് നിരന്തരമായിട്ട് വിധേയനായ കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതുണ്ടായത്. ഇതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം എന്തോ അസുഖബാധിതരായി അടിയന്തരാവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് തന്നെ ജസ്ലോക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ വച്ച് അളന്നുകൊണ്ടു അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളെല്ലാം ബാധിച്ചു. ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ സംശയകരമായിട്ടുള്ള രീതിയിലാണ് ഇന്നും പലരും പറയുന്നത്. എന്തോ ചില മാൽപ്രാക്ടീസുകൾ അവിടെ നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പലരുടെ കാര്യങ്ങളിലും ഇതുപോലെ തന്നെയെല്ലാം ധാരാളം കേൾക്കുന്നുണ്ട്. ഏതായാലും അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ദുർമരണങ്ങൾ ഒരുപാട് നടന്നിരുന്നു. ഈ മരണപ്പെട്ട ആൾക്കാരെ കുറിച്ചൊന്നും അതിൻ്റെ പിന്നിലുള്ളതായിട്ടുള്ള വ്യക്തികളെ കുറിച്ചോ നമുക്കൊന്നും തന്നെ അറിയാൻ പറ്റിയിരുന്നില്ല. ഈ മരണമെല്ലാം സ്വാഭാവിക മരണങ്ങളൊന്നും ആയിരുന്നില്ല, സംശയകരമായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു ഇതെല്ലാം എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ഗൂഢശക്തികൾ ആരാണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്താണ് ഇതിനെക്കുറിച്ചൊന്നും വെളിപ്പെടുത്താതെ ഇതെല്ലാം ഇന്നും ഇരുമ്പ് മറയ്ക്കുള്ളിൽ പരമരഹസ്യമായിട്ട്
തുടരുകയാണ്. ഏതായാലും അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട കാലഘട്ടം ഇന്ത്യയില് അവസാനിച്ചു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ നീങ്ങി. തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നതില് കോൺഗ്രസ് പൂർണ്ണമായിട്ടും തകർന്ന് അടിഞ്ഞു. കേരളത്തിലെ ഒഴിച്ച് ബാക്കി എല്ലാ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ തോൽവിയാണ് ഉണ്ടായത്. പക്ഷെ കേരളത്തിലെ മാത്രം ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ കൂടെ നിന്നു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചിരുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം കിട്ടിയിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ അടിയന്തരാവസ്ഥ. തങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വഴിയിൽ നടക്കാൻ സാധിച്ചിരുന്നു. മാത്രമല്ല, അന്ന് ഓഫീസിലെ ജോലികളെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു. ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളെല്ലാം കൃത്യസമയത്ത് തന്നെ അവരുടെ മേശയിൽ ഹാജരുണ്ടാവും. അങ്ങനെ ഹാജരില്ലാത്ത ആൾക്കാർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതായിട്ടുള്ള ഒരു ഭയം അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് നടന്നതായിട്ടുള്ള പല കാലങ്ങളിൽ ഇന്നും നടക്കുന്നത് പലരും വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതായിട്ടുള്ള മനോരമ മുതലായിട്ടുള്ള മാസികകൾ അവിടെ വച്ച് അവർ ജോലി സമയത്ത് വേണ്ടതായിട്ടുള്ള ജോലിയിൽ ഗവനിക്കാതെ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന ശീലം അന്നും ഉണ്ടായിരുന്നു. അന്ന് അപേക്ഷയുമായിട്ട് വരുന്ന സാധാരണ ജനങ്ങളെ അവഗണിച്ച് അവർക്ക് നേരെ ആക്രോശിച്ച് കഴിയുന്നതായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരാണ് അന്നും ഇന്നും നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഏതായാലും അടിയന്തരാവസ്ഥക്കാലത്ത് അതിനെല്ലാം ഒരു മാറ്റം വന്നിരുന്നു. ഓരോ വ്യക്തിയും വളരെ കൃത്യമായിട്ട് തന്നെ അവനവൻ്റെ ജോലി ചെയ്യാൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. അവർ ഇല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നുള്ളതായിട്ടുള്ള ഭയമാണ് അവരെ ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിനെ ഈ ഇത്തരം കാരണങ്ങളാണ് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒരു മതിപ്പ്, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കുവാനായിട്ടുള്ള കാരണമായത്. ഇവിടെ മുസോളിനിയുടെ ഇറ്റലിയുടെ ഭരണകാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റലിയുടെ സുവർണ കാലഘട്ടമായിരുന്നു മുസോളിനിയുടെ ആദ്യകാലത്തെ ഭരണമെന്നെല്ലാം പറയുന്നവരുണ്ട്. അതിനൊരു കാരണം പറയുന്നത് എല്ലാം കറി കൃത്യമായിട്ടാണ് അവർ അവിടെ നടന്നിരുന്നത്. എന്താണ് ഒരു ഒരു പട്ടണത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെ മിലാൻ എന്ന പേരായ ഒരു ഇറ്റാലിയൻ നഗരത്തിലെ ജനജീവിതത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള ഒരു ബുക്ക് വായിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. അതിൽ പറയുന്നത് കാലത്ത് കൃത്യമായ സമയത്ത് അലാറം സൈറൺ മുടങ്ങും. ആ സമയത്ത് എല്ലാവരും എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞ് അവർ ഇത്ര സമയം മുതൽ അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടുത്തണം. ഇതെല്ലാം ഗവൺമെൻറ് തീരുമാനിച്ചതാണ്. ആ വ്യായാമങ്ങൾ കഴിയുമ്പോൾ വീണ്ടും സൈറൺ മുടങ്ങും. പിന്നീടുള്ളത് ഭക്ഷണ സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഓഫീസ് സമയം. ഓഫീസ് സമയത്തിന് വീണ്ടും സൈറൺ പ്രത്യേക രീതിയിൽ മുടങ്ങുമ്പോൾ എല്ലാവരും ഓഫീസിലേക്ക് പോകുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള കുശല പ്രശ്നങ്ങളോ സംഭാഷണങ്ങളോ ഒന്നും തന്നെ സാധ്യമല്ല. എല്ലാവരും കൃത്യമായിട്ട് അവരവരുടെ ജോലിയിൽ പ്രവേശിക്കണം, ജോലി ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 10 വയസ്സിന് മുകളിലുള്ളതായിട്ടുള്ള എല്ലാ ചെറുപ്പക്കാരും, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളായാലും, ഇവരെല്ലാം നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാക്കിയിരുന്നു. അവർ കാലത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുകയും മറ്റുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് യൂണിഫോം ധരിച്ച് തോക്കുമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു കൃത്യമായിരുന്നു. ഇങ്ങനെ വലിയതായിട്ടുള്ള ഒരു ഒരു സൈന്യത്തിനെ, അച്ചടക്കമുള്ളതായിട്ടുള്ള ഒരു സൈന്യമായിട്ട് ജനങ്ങളെ മുഴുവൻ രൂപപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം, ഇതാണ് ഫാസിസത്തിന്റെ സമ്പ്രദായം. കമ്മ്യൂണിസത്തിന്റെ സമ്പ്രദായവും ഇത് തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വചിന്തയെ പറ്റിയല്ല. കമ്മ്യൂണിസ്റ്റ് തത്വചിന്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ്. അത് ഒരു ആശയപരമായിട്ടുള്ള ഒരു നവലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ഒരു കർമ്മപദ്ധതിയാണ്. എന്നാൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സോവിയറ്റ് യൂണിയനിലും ഇന്ന് ചൈനയിലും അധികാരത്തിൽ വന്നതായിട്ടുള്ള ഏകാധിപത്യ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന നടപടികൾ, അതും ഫാസിസത്തിന്റെ തന്നെ മറ്റൊരു പ്രതിരൂപമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ.